നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഭാരത് ജോഡോ യാത്രയുടെ വാർത്തകളൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. കാരണം ഭാരത് ജോഡോ യാത്ര കടന്നു പോവുകയാണ്. ജോഡോ യാത്ര കഴിയുന്നതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യം ഇപ്പോഴേ തന്നെ പല രാഷ്ട്രീയ വിചക്ഷണന്മാരും നിരീക്ഷകരും പ്രവചിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിലാണ് ഇപ്പോൾ യാത്ര തുടർന്നു പോകുന്നത്, കടന്നു പോകുന്നത്. അവിടെയും പതിവ് നാടകങ്ങളുമായി, എന്താണ് തെരുവ് നാടകങ്ങളുമായി ഭാരത് ജോഡോ യാത്രയുടെ തലവൻ രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസി അരങ്ങ് വാഴുകയാണ്. എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലേ എന്ന് സംശയം. കാരണം ഇതിനു മുൻപും പിച്ചക്കാരെയൊക്കെ, ഭിക്ഷാടനം നടത്തുന്നവരെയൊക്കെ മേക്കപ്പ് പിടിച്ച് കൊണ്ടുവന്ന് ചില പരിപാടികൾ നടത്തി. കർഷക സമരത്തിൽ ആൾക്കാർക്ക് കൃത്യമായി മേക്കപ്പ് നൽകി അവരെ മരുഭൂമിയിൽ കൊണ്ട് ഫോട്ടോ എടുത്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു പരിപാടിയാണ് ഇവിടെയും നടത്തിയത്. മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിലെത്തിയപ്പോൾ വഴിയൊരത്ത് നിന്നിരുന്ന ആക്രിപെറുക്കി ജീവിക്കുന്ന യുവതിയെ ചേർത്ത് നിർത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മധ്യപ്രദേശിൽ ഇന്നലെയാണ് സംഭവമുണ്ടായത്. ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് തുടങ്ങി ഓരോരോ വിഷമങ്ങൾ രാഹുൽ ഗാന്ധിയോട് യുവതി പങ്കുവച്ചു. യാത്ര ബർവാഹ ടൗൺ കടന്നു പോയപ്പോഴാണ് വഴിയോരത്ത് കാത്തുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷന്നു എന്ന യുവതിയെ കാണുന്നത്. ജനക്കൂട്ടത്തിനിടയിൽ റോഡ് സൈഡിൽ നിന്നിരുന്ന അവരെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. ആക്രിപെറുക്കി ജീവിക്കുന്ന കുടുംബത്തിന്റെ ദുരവസ്ഥ ഷന്നു രാഹുലിനോട് പറഞ്ഞു. തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹാരം കാണാനോ ആരുമില്ല, എന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പ്രിയങ്ക ഭദ്ര, റോബർട്ട് ഭദ്ര, അവരുടെ മകൻ റൈഹാൻ ഭദ്ര ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായ നാലാം ദിവസവും ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. പെങ്ങളും പെങ്ങളുടെ ഭർത്താവും അളിയനും കൊച്ചുമകനും മരുമകനും ഒക്കെ ചേർന്നാണ് പരിപാടി നടത്തുന്നത്. എന്തായാലും ഇപ്പം ആക്രിപെറുക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വേള വിദ്യാഭ്യാസം കാണില്ല, അല്ലെങ്കിൽ അവർ അസംഘടിതരായ ആൾക്കാരായിരിക്കും. അങ്ങനെ ആക്രിപെറുക്കി അത് വിറ്റ് ജീവിക്കുന്നവരാണ്, അവരൊരു തൊഴിലാണ് ചെയ്യുന്നത്. ഒരു വേള അവർക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയുന്നതായിരിക്കാം. അവരുടെ മക്കൾ സ്കൂളിൽ പോകുന്നില്ലായിരിക്കാം. പക്ഷേ അതൊക്കെ നോക്കാനും അതൊക്കെ കൃത്യമായി അവിടെ നടപ്പിലാക്കാനും മധ്യപ്രദേശിൽ ഒരു സർക്കാരുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ഇത്തരം ആൾക്കാർക്ക്, അസംഘടിതരായ ആൾക്കാർക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണഭോക്താവാകാൻ ഒരു അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ആക്രിപെറുക്കി ജീവിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീക്കും അതിന് കഴിയും. ഇത്തരത്തിൽ സിനിമാക്കാരുടെ കൈകോർത്ത് പിടിച്ച് നടക്കുക, അവർക്കൊക്കെ പണം നൽകിയാണ് അവരെ കൊണ്ടുവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇത്തരം ആൾക്കാർ കടന്നു വരുന്നത് പലപ്പോഴും നാടകത്തിൻ്റെ ഭാഗമായുള്ള ആർട്ടിസ്റ്റുകളാണ്, നാടക അഭിനേതാക്കളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നും നേരത്തെ പരാതി ഉണ്ടായിരുന്നു. എന്തായാലും ജോഡോ യാത്ര ശക്തമായി മുമ്പോട്ട് പോകട്ടെ. ഇതുപോലെ ആക്രിപെറുക്കി ജീവിക്കുന്ന പാവങ്ങളെയും അതുപോലെ ഭിക്ഷാടനം ചെയ്യുന്നവരെയും അതുപോലെ സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആ മനസ്സിന് വലിയ നന്ദിയുണ്ട്.